റിസർവ് ബാങ്കിന്റെ കടുത്ത അച്ചടക്ക നടപടിക്ക് വിധേയമായ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന് പൂട്ടുവീഴുന്നു. പേടിഎമ്മിനെതിരായ നടപടിയിലൂടെ സാമ്പത്തിക മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്നത്. ഇതോടെ ആശങ്കയിലായിരിക്കുന്നത് രാജ്യത്തെ മറ്റ് ഫിനാൻഷ്യൽ സ്റ്റാർട്ടപ്പുകളും ഫിൻടെക് ഭീമന്മാരുമാണ്. പേടിഎമ്മിന്റെ അവസ്ഥ തങ്ങൾക്കും നേരിടേണ്ടി വന്നേക്കാം എന്നൊരു സൂചന ഫിൻടെക് മേഖലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. അച്ചടക്കത്തിന്റെ വാൾ ഏതു നിമിഷവും RBI തങ്ങൾക്ക് നേരെയും ഓങ്ങാം എന്ന ഭീതി എല്ലാവരിലും വന്നു കഴിഞ്ഞു. പേടിഎമ്മിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സ്ഥാപകർ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ധനമന്ത്രാലയം, RBI എന്നിവയ്ക്ക് കത്തയച്ചു. പേടിഎമ്മിന് അതിന്റെ പ്ലാറ്റ്ഫോമിൽ 3 കോടിയിലധികം വ്യാപാരികളുണ്ട്. ഇതിൽ 60 ലക്ഷത്തോളം പേർ പേയ്മെന്റ് ബാങ്ക് സെറ്റിൽമെന്റ് അക്കൌണ്ടായി ഉപയോഗിക്കുന്നു. RBIയിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം പേയ്മെന്റുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കാനുള്ള സമയപരിധിക്ക് മുമ്പ് കമ്പനി ഈ അക്കൌണ്ടുകളെല്ലാം മൂന്നാം കക്ഷി ബാങ്കുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ പേടിഎമ്മിനെ മാത്രമല്ല മറ്റ് ഫിൻടെക്കുകളെയും സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തിയേക്കും. പേടിഎമ്മിന്റെ മൈഗ്രേഷൻ മറ്റ് ചെറുകിട ഫിൻടെക് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നും മേഖല വിലയിരുത്തുന്നു. ചട്ടങ്ങൾ പാലിക്കുന്നതിൽ തുടർച്ചയായുണ്ടായ വീഴ്ചയാണ് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനെതിരെയുണ്ടായ നടപടിക്ക് കാരണമെന്ന് റിസർവ് ബാങ്ക് തന്നെ ചൂണ്ടിക്കാട്ടുന്നു. KYC നടപടികൾ പാലിക്കാതിരിക്കൽ, ഒറ്റ പാൻ നമ്പർ ഉപയോഗിച്ച് ഒന്നിലേറെ അക്കൌണ്ടുകൾ തുറക്കൽ, ഇവയിൽ പലതും പിന്നീട് പ്രവർത്തനരഹിതമാക്കുക, മണി ലോണ്ടറിംഗ് ബിസിനസിന് സാഹചര്യമൊരുക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് പേടിഎമ്മിനെതിരെ ആരോപിക്കപ്പെടുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് RBI കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടന്നേക്കുമെന്നാണ്. ഫെബ്രുവരി 29 ശേഷം പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ ലൈസൻസ് തന്നെ റദ്ദാക്കപ്പെടുമോ എന്നുവരെ ഫിൻടെക് മേഖലയ്ക്ക് ആശങ്കയുണ്ട്. പക്ഷേ റിസർവ് ബാങ്കിന്റെ ഈ നടപടി ആദ്യത്തേതല്ല. HDFC ബാങ്ക്, ബജാജ് ഫൈനാൻസ് ലിമിറ്റഡ്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവയ്ക്കെതിരെ RBI മുമ്പ് അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. RBIയുടെ സന്ദേശം വ്യക്തമാണ്. സമ്മർദ്ദത്തിന്റെയോ ലംഘനത്തിന്റെയോ ഏതെങ്കിലും ലക്ഷണങ്ങൾ RBIയുടെ സൂക്ഷ്മ പരിശോധനയെ വിളിച്ചു വരുത്തും. തിരുത്തൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും.